താൻ ഇരിക്കുന്ന ഉപവാസ സമരത്തിലേക്ക് തന്നെ അനുമോദിക്കുന്നതിന് വേണ്ടി ഷാളും എടുത്തു വന്ന പി സി ജോർജ് എന്ന വർഗീയവാദിയോട് തന്റെ അനുമോദനം എനിക്ക് വേണ്ടട വർഗീയവാദി എന്ന് മുഖത്ത് നോക്കി പറയാൻ ആർജവം കാണിച്ച കോൺഗ്രസിന്റെ യുവനേതാവ് റിജിൽ ചന്ദ്രൻ മാപ്പുറ്റി. ചാനൽ ചർച്ചയിൽ ഗാന്ധിയെ കൊന്നത് RSS ആണെന്ന് പറഞ്ഞതിന് തനിക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒന്നുകൂടി പറയണോ എന്ന് വെല്ലുവിളിച്ച KVS ഹരിദാസ് എന്ന RSSന്റെ മുതിർന്ന നേതാവിന്റെ മുഖത്ത് നോക്കി RSS ആണ് ഗാന്ധിയെ കൊന്നത്, നിങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയും ചങ്കുറ്റമുണ്ടെങ്കിൽ. തനിക്കൊരു പേടിയും ഇല്ലടോ, ഗാന്ധിയെ കൊന്നത് RSS തന്നെയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച റിജിൽ മാപ്പുറ്റി. ടിപ്പു ജയന്തിയുമായി ബന്ധപ്പെട്ട്, പാലത്തായി വിഷയവുമായി ബന്ധപ്പെട്ട് K.സുരേന്ദ്രൻ എന്ന വർഗീയവാദിക്കെതിരെ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ റിജിൽ ചന്ദ്രൻ മാക്കുറ്റിയുടെ അത്തരത്തിലുള്ള ഇതുവരെയുള്ള ഇടപെടലുകളൊക്കെ രോമാഞ്ചം ഉണ്ടാക്കുന്നതായിരുന്നു. സോഷ്യൽ മീഡിയകളിൽ പലരും റിജിൽ മാക്കുറ്റിയെ കൊത്തി വലിച്ചുകീറുന്നത് കാണുമ്പോൾ റിജിൽ മാക്കുറ്റിയുടെ സന്ധിയില്ലാത്ത സംഘവിരുദ്ധ പോരാട്ടവും അതുപോലെ തന്നെ അയാളുടെ കഴിഞ്ഞ കാലത്തെ 5 പ്രധാനപ്പെട്ട ഇടപെടലുകളെ കുറിച്ചുമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത്. വാർത്തകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2016 നവംബർ 12 യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ ഒരു വലിയ പരിപാടി നടന്നു. കർണാടകയിലെ ടിപ്പു ജയന്തിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ആ പരിപാടി. കോൺഗ്രസിന്റെ മാത്യു കുഴൽ നടനും അതുപോലെ തന്നെ റിജിൽ മാപ്പുറ്റിയുമായിരുന്നു ആ പരിപാടിയിലെ പ്രധാനപ്പെട്ട സംഘാടകർ. കർണാടകയിൽ കോൺഗ്രസിന്റെ സിദ്ധരാമയ്യ സർക്കാർ ടിപ്പു ജയന്തി ആഘോഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരികയും അതിനെതിരെ സംഘപരിവാർ കൊണ്ടുപിടിച്ച നുണപ്രചരണങ്ങൾ നടത്തുകയും അത് കർണാടകയും കഴിഞ്ഞ് കേരളത്തിലും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനകത്ത് നിന്നും ചാടി ഇറങ്ങി ടിപ്പു സുൽത്താൻ എന്നത് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് പറഞ്ഞ് വലിയ സമരത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുക്കാൻ ചുക്കാൻ പിടിച്ച നേതാവായിട്ടാണ് മലയാളികൾ ആദ്യമായി റിജിൽ ചന്ദ്രൻ മാക്കുറ്റിയെ ശ്രദ്ധിക്കുന്നത്. ഒരു വർഗീയവാദിയുടെയും ഒരൊറ്റ വിരട്ടലുകളെയും അദ്ദേഹത്തെ ഭയപ്പെടുത്താൻ സാധിച്ചില്ല. ആ ടിപ്പു സുൽത്താൻ അനുസ്മരണം അവിസ്മരണീയമാക്കി റിജിൽ മാക്കുറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലുള്ള യൂത്ത് കോൺഗ്രസ്. വർഗീയതയോടും വർഗീയവാദികളോടും യാതൊരു സന്ധിയുമില്ലാത്ത റിജിൽ മാക്കുറ്റിയുടെ അതിശക്തമായ മറ്റൊരു നിലപാട് കണ്ടത് 2021 ഫെബ്രുവരി മാസമായിരുന്നു. എല്ലാ അർഹതയുണ്ടായിട്ടും ലിസ്റ്റിൽ വന്നിട്ടും PSC വഴി ജോലി കിട്ടാത്ത ഉദ്യോഗാർത്ഥികൾ അന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ സമര പരിപാടികളുമായി മുന്നോട്ട് പോയ കാലം. അന്ന് ഈ ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണയുമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ റിജിൽ മാക്കുറ്റി നിരാഹാര സമരമിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട മറ്റു നേതാക്കളുമായി ഉപവാസമിരുന്ന റിജിൽ മാക്കുറ്റിയുടെ സമരവേദിയിലേക്ക് PC ജോർജ് ഒരു ഷാളുമായി വന്നു. ആ സമയത്ത് എങ്ങനെയും UDF മുന്നണിയിൽ കയറിപ്പറ്റാനുള്ള തത്രപ്പാടിലായിരുന്നു PC ജോർജ്. ഏതായാലും PC ജോർജ് കൊണ്ടുവന്ന ആ ഷാൾ റിജിൽ മാക്കുറ്റിയുടെ കഴുത്തിൽ അണിയിക്കാൻ പറ്റിയില്ല. റിജിൽ മാക്കുറ്റി PC ജോർജിനോട് തീർത്തു പറഞ്ഞു, വർഗീയവാദിയായ താങ്കളുടെ ഈ അനുമോദനം എനിക്ക് ആവശ്യമില്ല എന്ന്. മതേതര കേരളത്തിന് അപമാനമായ രീതിയിൽ ഒരു സമുദായത്തെ ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ അപമാനിച്ചയാളാണ് PC ജോർജ് എന്നാണ് അന്ന് റിജിൽ മാക്കുറ്റി പറഞ്ഞു വെച്ചത്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഭാഷയാണെന്ന് ജോർജ് ഉപയോഗിച്ചത്. ജോർജിന്റെ ഷാൾ സ്വീകരിക്കുന്നതിനേക്കാളും നല്ലത് തനിക്ക് നിരാഹാരം അവസാനിപ്പിച്ച് പോകുന്നതാണെന്നും റിജിൽ മാക്കുറ്റി അന്നേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് സംഘപരിവാറിനോടും സംഘപരിവാറിന്റെ ഓരഞ്ചിറ്റ് നടക്കുന്ന ക്രിസംഗികളോടും റിജിൽ മാക്കുറ്റിയുടെ നിലപാട്. PC ജോർജിന്റെ മുഖത്ത് നോക്കി ആ നിലപാട് പറഞ്ഞ റിജിൽ മാക്കുറ്റിയുടെ ശ്രദ്ധേയമായ മറ്റൊരു നടപടിയായിരുന്നു, മറ്റൊരു നിലപാടായിരുന്നു 2020 ഡിസംബർ മാസം റിപ്പോർട്ടർ ചാനലിൽ നടന്ന ഒരു ചാനൽ ഡിബേറ്റ്. ആ ചർച്ചയിൽ ഗാന്ധിയെ കൊന്നത് RSS ആണെന്ന് പറഞ്ഞ റിജിൽ ചന്ദ്രൻ മാക്കുറ്റിക്ക് നേരെ കുരച്ചു ചാടിക്കൊണ്ട് BJPയുടെയും RSSന്റെയും താത്വികാചാര്യനായിരുന്ന KVS ഹരിദാസ് പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ താൻ ഒന്നുകൂടി പറയണോ, ഗാന്ധിയെ കൊന്നത് RSS ആണെന്ന് അപ്പോൾ നമുക്ക് കാണാമെന്ന് പറഞ്ഞപ്പോൾ KVS ഹരിദാസിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് റിജിൽ മാക്കുറ്റി പറഞ്ഞു, ഒരു ഭയവുമില്ല, എനിക്ക് ഗാന്ധിയെ കൊന്നത് RSS തന്നെയാണ്. റിജിൽ മാക്കുറ്റി, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, RSS ആണ് ഗാന്ധിയെ കൊന്നത്, നിങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയും ചങ്കുറ്റമുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ പറയുന്നത് ഒന്നുകൂടി പറയണോ, കാരണം കേസ് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന ആർജവത്തോടെ ആ നേതാവ് ആ ചാനൽ ചർച്ചയിൽ വെച്ച് പ്രഖ്യാപിച്ചു. സത്യത്തിൽ KVS ഹരിദാസിന്റെ അണ്ണാക്കിൽ അടികിട്ടിയതുപോലെയായിരുന്നു റിജിൽ മാക്കുറ്റിയുടെ ആ നിലപാട്. ഇതിനേക്കാളും ഒക്കെ അപ്പുറത്തായിരുന്നു റിജിൽ മാക്കുറ്റി പാലത്തായ് വിഷയത്തിൽ ഇടപെട്ടത്. കണ്ണൂർ ജില്ലയിൽ പാലത്തായ് വിഷയത്തിൽ വളരെ ക്രിയാത്മകമായി ഇടപെട്ട ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് റിജിൽ മാക്കുറ്റി തന്നെയാണ്. പാലത്തായിലെ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച വാർത്ത പുറത്തു വന്നപ്പോൾ കേരളക്കരയാകെ ആ പെൺകുട്ടിക്ക് വേണ്ടി ഐക്യദാർഢ്യവുമായി നിലയുറപ്പിച്ചപ്പോൾ ഒരിക്കലും മറന്നുപോകരുത് പാലത്തായ് വിഷയത്തിലുള്ള റിജിൽ മാക്കുറ്റിയുടെ ഇടപെടൽ.
ആദ്യ സമയത്ത് തന്നെ ആ വിഷയത്തിൽ ഇടപെടുകയും കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച തലശ്ശേരി DYSPക്കെതിരെ മേലുദ്യോഗസ്ഥന് പരാതി നൽകുകയും SP ഓഫീസിന് മുന്നിൽ ചെന്ന് ഉപവാസ സമരം ഇരിക്കുകയും എന്ന് തുടങ്ങി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ലൈവ് വിട്ടുകൊണ്ട് മലയാളികളോട് പാലത്തായി വിഷയത്തിന്റെ നിജസ്ഥിതിയും ആ പെൺകുട്ടിക്ക് ഐക്യദാർഢ്യം കൊടുക്കുന്നതിന്റെ ആവശ്യകതയും വിളിച്ചോതിയ റിജിൽ മാക്കുറ്റി പാലത്തായി വിഷയം മലയാളികൾക്കിടയിൽ സജീവമാക്കുന്നതിൽ മുൻനിരയിൽ പ്രവർത്തിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. ഇതിന്റെയൊക്കെ അപ്പുറത്തായിരുന്നു കേസിന്റെ ഒരു വാറുവല റിജിൽ മാക്കുറ്റിയെ തേടി വന്നത്. കഴിഞ്ഞ വർഷം 2021 നവംബർ 22 റിജിൽ മാക്കുറ്റി ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. ഹലാൽ വിവാദം കത്തിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിനെതിരെ വ്യാപകമായ നുണപ്രചരണങ്ങൾ പടച്ചുവിടുന്ന സുരേന്ദ്രന്റെയും PC ജോർജിന്റെയും ഫോട്ടോ ഇട്ടുകൊണ്ട് റിജിൽ മാക്കുറ്റി പറഞ്ഞു, ഈ രണ്ട് വിഷജന്തുക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചാൽ കേരളം രക്ഷപ്പെടും, അതിനുള്ള തന്റെ ഇടം ഇരട്ടച്ചെങ്കിലുണ്ടോ? ഈ പോസ്റ്റ് സുരേന്ദ്രന് വലിയ മാനഹാനി ഉണ്ടാക്കിയത്രേ. അയാൾ കോഴിക്കോട് കേസ് രജിസ്റ്റർ ചെയ്തു. കോഴിക്കോട് നിന്നുള്ള സൈബർ സെല്ലിന്റെ വിഭാഗം റിജിൽ ചന്ദ്രൻ മാക്കുറ്റിയെ വിളിച്ചു. ആ പോസ്റ്റ് പിൻവലിക്കണം, മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഇതിനെ പരാമർശിച്ചുകൊണ്ട് റിജിൽ ചന്ദ്രൻ പറഞ്ഞത്, മാപ്പല്ല ഞാൻ കോപ്പ് പറയും, ഞാൻ കേസിനെ കേസിന്റെ രീതിയിൽ തന്നെ നേരിടാമെന്നായിരുന്നു. ഇത്തരത്തിൽ സംഘപരിവാറിനോട് സന്ധിയില്ല നിലപാടുകൾ എടുക്കുന്ന കേരളത്തിലെ ആർജവമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് റിജിൽ മാക്കുറ്റി. അദ്ദേഹത്തെയാണ് കേരളയിൽ സമരവുമായി ബന്ധപ്പെട്ട് CPMന്റെ സഖാക്കന്മാർ അതിക്രൂരമായി മർദ്ദിച്ചത്. ഇദ്ദേഹത്തിനേറ്റ മർദ്ദനത്തിന്റെ പേരിലാണ് കാവിപ്പട ഗ്രൂപ്പുകളും ശശികല ടീച്ചർമാരും ലസിത പാലക്കലും ഒക്കെ സോഷ്യൽ മീഡിയകളിൽ അത്യാഹ്ലാദം പ്രകടിപ്പിക്കുന്നത്. ഈ സമയത്താണ് റിജിൽ മാക്കുറ്റിയുടെ കഴിഞ്ഞകാല നിലപാടുകൾ എടുത്ത് പരിശോധിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സമ്പൂർണ്ണ പിന്തുണ മതേതര കേരളം നൽകേണ്ടത്. രാഷ്ട്രീയത്തിനപ്പുറത്തോട്ട് സംഘപരിവാറിനോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന റിജിൽ മാക്കുറ്റിക്ക് ഏതായാലും 4th മീഡിയയുടെ എല്ലാവിധ പിന്തുണയും എപ്പോഴും ഉണ്ടായിരിക്കും. നന്ദി, നമസ്കാരം.